everyone, welcome to our channel Envoy Trends. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൽ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, കുറേ ആൾക്കാർ പറഞ്ഞു, വലിയ വിമർശനങ്ങൾ പറഞ്ഞു, കുറച്ച് ആൾക്കാർ വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമ്മളുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ മുന്നിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് ബീഫ് കാന്താരിയാണ്. ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ട ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ അര കിലോ ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളൊരു ശകലം മഞ്ഞപ്പൊടി, അതായത് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ശകലം ഉപ്പ് നമ്മൾ, അതായത് കൈയളവാണ് പക്ഷെ എന്നാലും നമുക്ക് ബാക്കിയുള്ള കറിക്കകത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കാരണം ഇതിനകത്തേക്ക് നമുക്കൊരു വളരെ ലേശം ഉപ്പ് മതിയാവും. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ അതിനകത്ത് നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച്, അതായത് ഒരു കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി വഴറ്റുന്നതിന് മുന്നായിട്ട് ഒരു പാൻ, നല്ല അടി കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് കടുക് നമ്മൾ പൊട്ടിക്കാനായിട്ട് ഇടുകയാണ്. ആ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടൊപ്പം തന്നെ കുറച്ച് സവാള, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഏകദേശം 3 സവാളകളും ഉണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അടി പിടിക്കാതിരിക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കത് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളൊരു ശകല ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കാര്യം വെച്ചാൽ ഉള്ളി നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി, അതായത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, നുറുക്കി അരിഞ്ഞ ഇഞ്ചിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. കുറച്ച് പച്ചമുളക്, അതായത് ഏകദേശം ഒരു 2-3 പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അതിൻ്റെ ഒരു പച്ചമണം മാറി ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. നമുക്ക് അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറി വറുവേപ്പിലയും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു രീതിയിലേക്ക് നമുക്ക് ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമുക്കൊരു ശകലം, അതായത് ഒരു എന്താ പറയുക, ഒരു കാൽ ടേബിൾ സ്പൂണോളം നമുക്ക് വന്നിട്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് നമുക്ക് എന്താ പറയുക, കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ യാതൊരു രീതിയിലും നമ്മൾ ഇതിനകത്ത് ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് എന്താ പറയുക, അത് അടി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അടുത്തായി നമ്മളിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന, അതായത് ഏകദേശം ഒരു 10 കശുവണ്ടിയുണ്ട്, അത് അരച്ചെടുത്തിരിക്കുന്ന ഒരു പേസ്റ്റാണ്. അത് കുറച്ച് കാഷ്യൂ പേസ്റ്റാണ്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റം, അതായത് ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആഡ് ചെയ്ത് തരുന്ന കാന്താരി അരച്ചിട്ടുള്ള ഒരു പേസ്റ്റാണിത്. ഇത് നമുക്ക് ഏകദേശം ഒരു സ്പൂണോളം കാന്താരി നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതായത് ഒരു സ്പൂണോളം കാന്താരി അരച്ച് എടുത്താണ് കണ്ടത്. അത് വന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാന്താരി വെറുതെ അരച്ചാൽ നമുക്കിങ്ങനെ കിട്ടില്ല. അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഏകദേശം ഈ രൂപത്തിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായി നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ബീഫ് വേവിച്ച അതിൻ്റെ വെള്ളമാണ്, അതിൻ്റെ സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2 നമ്മളിപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ എടുക്കുക, കാരണം നമുക്ക് അത്രയും നമുക്ക് ചാർ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ട സാധനം ബീഫാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത്. ബീഫ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് നമ്മൾ ചേർത്തിട്ട് ആ ഗ്രേവി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊരു മൂടി കൊണ്ട് ഒന്ന് അടച്ചിട്ട് ഒരു 15 നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചു കൊടുക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയുടെ 1 ഒന്നാം പാൽ ചേർക്കുന്നതിന് മുന്നേ ഗ്യാസിൻ്റെ എന്താ പറയുക, തീ സിമ്മിലേക്ക് നമ്മൾ മാറ്റണം. അതിനുശേഷം നമുക്ക് 1 നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും നിങ്ങൾ ഇതിനകത്തേക്ക് ചൂടുവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ഗ്രേവി കൂട്ടാനായിട്ട് ശ്രമിക്കരുത്, കാരണം അത് വന്നിട്ട് കറിയുടെ ടേസ്റ്റിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും.
അതുകൊണ്ട് തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിതിനകത്ത് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞു. ഇതിനെ നമ്മൾ അധിക നേരം നമ്മൾ തീയുടെ മേളിൽ വെച്ചേക്കാൻ പാടില്ല, കാരണം ഈ പറഞ്ഞ മാതിരി ഒന്നാം പാൽ പെട്ടെന്ന് അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പകരം ഇത് ഒന്ന് ചൂടായി വരുന്ന തന്നെ നമ്മളതിൻ്റെ ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്തേക്കുക. നമുക്ക് കറി ഇപ്പം നല്ല രീതിയിലൊന്നും ആയി വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ എന്താ പറയുക, അതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ആദ്യം. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കറി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. നമ്മൾ ഡിഷായ ബീഫ് കാന്താരി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. തുടർന്നും നല്ല നല്ല പാചക റെസിപ്പികൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.